നമസ്കാരം എല്ലാ അർഗിക്കൽസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഐ ആർ ബി റെഗുലർ ബാങ്കിന്റെ എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പം എല്ലാവരും നമ്മളെ വിളിച്ചുകൊണ്ട് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്, എത്രയായാലും കട്ട് ഓഫ്, സാർ ഇത്ര മാർക്കിനാണ് എഴുതിയിരിക്കുന്നത്, ഈ എക്സാം പാസ്സാകുമോ, ഇനി എൻട്രൻസ് വേണ്ടി പ്രാക്ടീസ് ചെയ്യാന്നുള്ള ഒരുപാട് നിരവധി ചോദ്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പല ആളുകളും ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ ഐ ആർ ബി ഇന്നത്തെ എക്സാമിനെ കുറിച്ചുള്ള ഒരു വിലയിരുത്തലാണ് നമ്മൾ നടന്നത്. കട്ട് ഓഫ് ഒക്കെ ഏറ്റവും അവസാനം നമ്മൾ പറയും. അപ്പോൾ എങ്ങനെയുണ്ടായി സാർ ഇന്നത്തെ ഒരു എക്സാമിന്, എങ്ങനെയാണ് സാർ വിലയിരുത്തുന്നത്? ഇപ്പം ഈ ഐ ആർ ബി എക്സാമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിപ്പം നമ്മുടെ പോലീസ് പോലും അല്ല, ഈ സ്റ്റേറ്റ് വൈഡ് ആയിട്ടുള്ളൊരു എക്സാമാണ്. അതാണ് ഒന്നാമത്തെ കാര്യം നമ്മൾ നോക്കേണ്ടത്. പിന്നെ രണ്ടാമത്തെ കേസ് എന്ന് പറഞ്ഞാൽ, പോലീസിൻ്റെ കണക്ക് ഇതിന് ഫിസിക്കലി മാത്രമല്ല എൻട്രൻസ് എന്ന് പറയുന്ന ഒരു കടമ്പയുണ്ട്. അതായത് ഇപ്പം പോലീസ് എക്സാം ആണെങ്കിൽ ഡയറക്റ്റ് എക്സാം കഴിഞ്ഞ് ഫിസിക്കൽ എന്ന് പറയുന്നത്, പക്ഷേ ഐ ആർ ബിക്ക് എൻട്രൻസ് എന്ന് പറയുന്ന ഒരു കടമ്പയും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ഫിസിക്കലും വരും. അപ്പം ഇനി രണ്ട് സ്റ്റെപ്പ് കഴിഞ്ഞാലേ ഒരു റാങ്ക് ലിസ്റ്റ് വരാനുള്ള സാധ്യതയുള്ളൂ. അപ്പോൾ നമ്മുടെ എല്ലാവരും അറിയേണ്ടത് ഈ എക്സാമിൻ്റെ ഒരു വിലയിരുത്തലാണ്. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് എനിക്ക് അപ്പോൾ തന്നെ തോന്നിയത്, ഈ എക്സാം ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല എല്ലാവരെയും ബുദ്ധിമുട്ടിച്ച ഒരു എക്സാം തന്നെയാണ് ഇത്. പിന്നെ നിങ്ങൾ അറിയേണ്ട രണ്ട് കാര്യങ്ങൾ സാറ് പറഞ്ഞ പോയിന്റ് ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഇതിന്റെ വേക്കൻസി എന്ന് പറയുമ്പോൾ നിലവിൽ 129-130 വേക്കൻസി മാത്രമാണ് ഈ പറയുന്ന റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. മാക്സിമം പോയാലും 350 വരെയൊക്കെ പോകാനുള്ള സാധ്യതയാണോ? അത് അങ്ങോട്ട് വേരി ചെയ്യാം. 350 വരെ മാക്സിമം പോകാൻ, ചിലപ്പോൾ 350 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ 500 പോയാലും അത്ഭുതമൊന്നുമില്ല. എന്തായാലും അത്രയാണ് വരുന്നത്. അപ്പൊ സാറ് പറഞ്ഞ രണ്ട് പോയിന്റ് കൂടി അവിടെ വരുന്നുണ്ട്. നമ്മൾ കട്ട് ഓഫിനെ കുറിച്ച് ആലോചിക്കുമ്പോൾ എപ്പോഴും നമ്മൾ പറയുന്നതായിരുന്നു, നമുക്കൊരു എക്സാമിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ വന്നു എന്നതുകൊണ്ടോ അല്ലെങ്കിൽ എക്സാം കഴിഞ്ഞത് കൊണ്ടോ നമുക്ക് ഒരിക്കലും കട്ട് ഓഫ് പറയാൻ പറ്റില്ല. കട്ട് ഓഫ് പ്രെഡിക്റ്റ് ചെയ്യണമെങ്കിൽ ഈവൻ നമുക്ക് എത്ര പേരെയാണ് പി എസ് സി ആ എക്സാമിന്റെ പാസ്സാകാൻ ഉദ്ദേശിക്കുന്നത് നമുക്ക് അറിയണം. ഇപ്പൊ ഒരു 3000 പേരുടെ ലിസ്റ്റ് ആണ് വരുന്നതെങ്കിൽ ഓക്കെ, നമുക്ക് പറയാം 3000 അയാളുടെ മാർക്കാണ് കട്ട് ഓഫ് എന്നൊക്കെ നമുക്ക് പറയാം. ഇപ്പൊ ഇവിടെ നമ്മൾ കട്ട് ഓഫ് എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നത് തന്നെ മണ്ടത്തരമാണെന്നാണ്. പിന്നെ വേറൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പം പി എസ് സിക്ക് വേണ്ടുന്നപ്പോൾ 300 പേരെ അല്ലെങ്കിൽ 3000 പേരെയാണ്. അപ്പൊ അതനുസരിച്ചിട്ടാണ് ഈ കട്ട് ഓഫ് നിർണ്ണയിക്കുന്നത്. പിന്നെ അതിൽ ഏറ്റവും പ്രധാന ഒരു റീസൺ എന്ന് പറഞ്ഞാൽ, കട്ട് ഓഫ് പി എസ് സി അല്ല തീരുമാനിക്കുന്ന, എക്സാം എഴുതിയ ഉദ്യോഗസ്ഥരാണ്. ഇപ്പൊ നിലവിലെ എല്ലാ പരീക്ഷയ്ക്കും പൊതുവെ കട്ട് ഓഫ് കൂടുതലാണ്. ഇപ്പൊ നമുക്കറിയാം, ഇപ്പൊ പോലീസിന്റെ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ തന്നെ ഒഫീഷ്യൽ ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ടായിരുന്നു, ഓരോ ബറ്റാലിയൻ ഒഫീഷ്യൽ പെയ്ഡ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അവർ നടത്തിയ സർവേയിൽ പോലും അതിന്റെ അപ്പുറമായിട്ടുള്ള എന്താണ് റാങ്ക് ലിസ്റ്റ് വന്നപ്പോഴത്തേക്ക് പലരും അടിപ്പോയതെല്ലാം അതാണ്. അപ്പൊ ഈ സർവേയിലൊക്കെ പങ്കെടുക്കുന്നത് ഒരു എന്താണ് 90% ആൾക്കാരായിരിക്കും പങ്കെടുക്കുക സർവേയിൽ പോലെ. അതിന്റെ ബാക്കി ഒരു 10% എപ്പോഴും ഈ സർവേ പോലുള്ള സംഭവത്തിൽ നിന്ന് വിട്ടിരിക്കും. അത് ഈ 10% എന്ന് പറയുന്നത് ടോപ്പ് എഴുതുന്ന ആളുകളുമായിരിക്കാം. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ സർവേ നടത്തിയോ അല്ലെങ്കിൽ റെസ്പോൺസ് വെച്ചിട്ടൊന്നും നമുക്ക് ഈ കട്ട് ഓഫ് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഏകദേശം ഒരു ഐഡിയ മാത്രമേ, അതാണ് പ്രെഡിക്ഷൻ എന്ന് പറയുന്നത്. കുറെ ആളുകൾ സാറേ ഇപ്പൊ മാർക്ക് കൂട്ടി വെക്കുന്നുണ്ട്. അപ്പൊ നമ്മുടെ അടുത്ത് കുറെ ആളുകൾ ഒഫീഷ്യൽ ആൻസർക്ക് ചോദിക്കുന്നുണ്ട്. നിങ്ങൾ ദയവ് ചെയ്ത് ഇപ്പൊ നിലവിൽ വന്നിരിക്കുന്ന ആൻസർക്ക് വെച്ചിട്ട് നിങ്ങൾ മാർക്ക് കൂട്ടണ്ട. കാരണം ഞാൻ കണ്ട ആൻസർക്കിയിൽ കുറെ തെറ്റുകൾ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് അത് ചിലപ്പോൾ ശരിയായിരിക്കാം. പക്ഷേ പി എസ് സിയുടെ ആൻസർക്ക് നിങ്ങൾക്ക് എപ്പോഴും അറിയാം, പി എസ് സിയുടെ ആൻസർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആ പ്രത്യേകത എന്താണെന്ന് ഞാൻ പറയുന്നില്ല. അപ്പൊ നിങ്ങൾ പി എസ് സിയുടെ ഒഫീഷ്യൽ ആൻസർക്ക് വന്നതിന് ശേഷം മാത്രം മാർക്ക് കൂട്ടി വെക്കുക. ഇപ്പൊ നിങ്ങൾ അതിനെക്കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമേ ഇല്ല. 38 മാർക്കുണ്ട്, 40 മാർക്കുണ്ട്, 45 മാർക്കുണ്ട്. സാറ് പറഞ്ഞ ഒരു പോയിന്റാണ് നിങ്ങൾ എപ്പോഴും മനസ്സ് വിചാരിക്കേണ്ടത്. നിങ്ങൾക്ക് എല്ലാവർക്കും എക്സാം പാടാണെങ്കിൽ ഉറപ്പായിട്ടും എക്സാമിന് കട്ട് ഓഫ് കുറവായിരിക്കും. അതിന് നിങ്ങൾ പിന്നെ ഒരുപാട് ഈ പറയുന്ന നിങ്ങൾക്ക് അറിയാവുന്ന അധ്യാപകരെ എല്ലാം പോയി മെസ്സേജ് അയക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ആൾമോസ്റ്റ് എല്ലാവർക്കും പാടാണെങ്കിൽ അത് ഉറപ്പായിട്ടും എക്സാമിന് കട്ട് ഓഫ് കുറവ്. പക്ഷേ ഇവിടെ ഒരു കുഴപ്പം, നിങ്ങൾ പോലീസിന്റെ എക്സാമുമായിട്ട് നിങ്ങൾക്ക് ഇതിനെ കമ്പാരിസൺ ചെയ്യാൻ പറ്റില്ല. കാരണം സ്റ്റേറ്റ് വൈഡ് എക്സാമാണ്. ഇവിടെ നിങ്ങൾ പറഞ്ഞ് പേടിപ്പിക്കുകയല്ല, നിങ്ങൾ സിമ്പിളായിട്ട് ആലോചിച്ചാൽ മതി. എല്ലാ ജില്ലയിലും പഠിക്കുന്ന കുറെ ആളുകൾ ഉണ്ടാവും. ഇനി നമ്മൾ നേരിട്ട് വീഡിയോ ലെങ്ത് കൂട്ടി പോകുന്നില്ല സാറേ. സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് എപ്പോഴും പ്രശ്നമായിട്ട്. ഈ സ്പെഷ്യൽ ടോപ്പിക്ക് ഇപ്പം കഴിഞ്ഞ ഒരു ഫോഴ്സ് തൊട്ടാണ് ഉൾപ്പെടുത്തി തുടങ്ങിയത്. പിന്നെ പണ്ട് തൊട്ട് ബീറ്റ് ഫോറസ്റ്റിന് ഫോറസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടെങ്കിൽ കൂടി ഇപ്പൊ ഈ ഫോറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ സി പി ഒ അല്ലെങ്കിൽ എക്സൈസ് തൊട്ടാണ് സ്പെഷ്യൽ ടോപ്പിക്ക് വന്നത്. അപ്പം കഴിഞ്ഞ സി പി ഒയുടെ അല്ലെങ്കിൽ ഇനി വരാൻ പോകുന്ന സി പി ഒയുടെ അതേ സിലബസ് വെച്ചിട്ട് നടത്തിയ ഒരു എക്സാമാണ് ഇന്നത്തെ ഐ ആർ ബി എക്സാം. അപ്പം കഴിഞ്ഞ തവണ ഈ എന്താണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഇപ്പൊ സ്പെഷ്യൽ ടോപ്പിയിൽ നിന്ന് ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചു കണ്ടത്. പക്ഷേ ഇന്നത്തെ എക്സാമിൽ നമുക്ക് മനസ്സിലായത് ആ സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം പ്രസ്താവന ചോദ്യങ്ങളായിരുന്നു. പ്രസ്താവന ചോദ്യങ്ങൾ എന്ന് പറയുമ്പോഴത്തേക്കും എന്താണ് ജസ്റ്റ് ചുമ്മാ വായിച്ചുകൊണ്ട് ഒരാൾക്ക് കിട്ടാത്ത ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. അല്ലാതെ ഡീപ്പായിട്ടുള്ള പ്രസ്താവന ചോദ്യങ്ങളല്ല, സംഭവം അറിയുന്നവർ മാത്രം സ്കോർ ചെയ്യുന്ന വിധത്തിലായിരുന്നു സ്പെഷ്യൽ ടോപ്പിക്. വീഡിയോയിൽ തന്നെ സാറേ ഒരു ഉദ്യോഗാർത്ഥി പറഞ്ഞത്, അപ്പോൾ അയാൾക്ക് എളുപ്പമായിരുന്നു എന്നാണ് സ്പെഷ്യൽ ടോപ്പിക്. കാരണം എന്താണ്, നിങ്ങൾ അദ്ദേഹത്തെ കളയാക്കിയിട്ട് കാര്യമില്ല. കാരണം അദ്ദേഹം നന്നായിട്ട് സ്പെഷ്യൽ ടോപ്പിക്ക് പഠിച്ചതുകൊണ്ടാണ്. ഈ ഒരു കണ്ടീഷൻ നിങ്ങൾ എപ്പോഴും ഓർത്തിരിക്കും. കാരണം എല്ലാ ജില്ലയിലും ഇതുപോലെ സ്പെഷ്യൽ ടോപ്പിക്ക് നല്ല ഡെപ്തിൽ പഠിച്ച ആളുകളുണ്ടാവും. അവർക്ക് ഇത് എളുപ്പമാണ്. സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ വന്നതുകൊണ്ട് ചിലപ്പോൾ ആദ്യമായിട്ട് എക്സാം എഴുതിയ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് അങ്ങനെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടായിരിക്കും നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടാലും ഭയന്ന് പോയതാണ്. പിന്നെ ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള മറ്റു പല ചോദ്യങ്ങൾ കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം, പല ആളുകൾ ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഓപ്ഷനിലേക്ക് പോയില്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം നമ്മൾ മുൻപൊരു വീഡിയോയിൽ പറഞ്ഞാൽ ഈ എലിമിനേഷൻ മെത്തേഡ് എന്ന് പറയുന്ന ഐഡിയ ഇല്ലാത്ത ആളുകൾ ഈ പറയുന്ന എക്സാം ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടാകും. പക്ഷേ കുറച്ചുകൂടി ഷാർപ്പായിട്ടുള്ള ആളുകൾക്ക് ഈസി ആയിട്ട് സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ
പ്രസ്താവന നോക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ നാലെണ്ണത്തിൽ നമുക്ക് മൂന്നെണ്ണം അറിയാം, അതുകൊണ്ട് നാലാമത്തെ നോക്കാതെ അവർ അതിന്റെ ഓപ്ഷൻ നോക്കാതെ വിട്ടടിച്ചു പോകും. പക്ഷെ നമുക്ക് അറിയാവുന്നത് വെച്ചിട്ട് അതിനകത്ത് ശരിയായിട്ടുള്ള ആൻസറിലേക്ക് വരുന്ന മെത്തേഡ്, അതാണ് എലിമിനേഷൻ മെത്തേഡ് സാർ പറഞ്ഞത്. അപ്പൊ ആ എലിമിനേഷൻ മെത്തേഡ് മിക്കവരും ട്രൈ ചെയ്യത്തില്ല. ക്വസ്റ്റ്യൻ സ്പെഷ്യൽ ടോപ്പിക്കിൽ പോലും നമുക്ക് രണ്ട് പോയിന്റ് അറിയാമെങ്കിൽ ബാക്കി രണ്ട് പോയിന്റ് അറിയത്തില്ലേ പോലും ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്രസ്താവന ചോദ്യങ്ങൾ മിക്കതും നിങ്ങൾ നോക്കിയത് ജസ്റ്റ് ആ നാല് സ്റ്റേറ്റ്മെന്റ് തന്നത് രണ്ടെണ്ണം അറിയാമെങ്കിൽ മിക്കതിന്റെ ആൻസർ നമുക്ക് ശരിയാക്കാൻ പറ്റുന്ന വിധത്തിലുള്ള പ്രസ്താവന ചോദ്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നു. നിങ്ങൾ നോക്കുമ്പോൾ ചോദ്യം ഭയങ്കര ഡെപ്തിലാണെങ്കിൽ പോലും ചില ആളുകൾക്ക്, അത് ചിലപ്പോൾ നല്ല സ്മാർട്ടായിട്ടുള്ള ആളുകളായിരിക്കാം, അങ്ങനെയുള്ള ആളുകൾക്ക് ഈ ഓപ്ഷൻ കണ്ടിട്ട് അത് ആൻസർ ചെയ്യാനുള്ളൊരു ഒരു കഴിവ് അവർക്ക് ഉണ്ടായിരിക്കാം. അങ്ങനെയുള്ള ആളുകൾ ഇത് എളുപ്പമാണെന്ന് പറയാനുള്ള സാധ്യതയുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ചിലപ്പോൾ നമ്മൾ ഈ പറയുന്ന പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു കട്ട് ഓഫോ അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചിലപ്പോൾ അതിന് താഴേക്കും വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്തായാലും കട്ട് ഓഫിനെ കുറിച്ച് നിങ്ങൾ എവിടെ വീഡിയോ കണ്ടു കഴിഞ്ഞാലും ഇവൻ നിങ്ങൾ എന്നെ വിളിക്കുക അല്ലെങ്കിൽ സാറിനെ വിളിച്ച് ചോദിച്ചിട്ട് ഇത്രയാണ് ഒരു കാരണവശാലും അത് അതിനൊരു ചാൻസ് പോലും ഇല്ല. ഈ പറയുന്നതെല്ലാം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന സാധനമാണ്, നിങ്ങൾ എഴുതിയത്, നിങ്ങൾ എത്ര മാർക്കിന് എഴുതിയിട്ടുണ്ട്, എല്ലാവരും എത്ര മാർക്കിന് എഴുതിയിട്ടുണ്ട്. പിന്നെ നമുക്ക് പറയാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഇത്ര മാർക്ക് എനിക്ക് 40 മാർക്കേ ഉള്ളൂ, ഞാൻ ഫിസിക്കലി ചെയ്ത് തുടങ്ങണം, അങ്ങനല്ല. ഇപ്പൊ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ട് അല്ലെങ്കിൽ ഈ ജോലിക്ക് വരാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ 40 മാർക്കേ ഉള്ളെങ്കിൽ തന്നെ നിങ്ങൾ ഫിസിക്കലി ചെയ്ത് തുടങ്ങുക, കാരണം ഇത് എൻട്രൻസ് പിന്നെ അതിനുശേഷം ഫിസിക്കൽ പോലുള്ള സംഭവങ്ങൾ ഉള്ളതാണ്. എൻട്രൻസ് ഒക്കെ ഉള്ള എക്സാം ആണെങ്കിൽ ഒരുപാട് വലിയ കട്ട് ഓഫ് ഒന്നും വരുന്നില്ല, കാരണം ഇത് നമ്മുടെ എൻട്രൻസിന് പ്രത്യേകം 3 kilometer ആണ്. പഴയതുപോലെ 1500 meters ഈ സിവിൽ എക്സൈസ് ഓഫീസിനെ പോലെ അതല്ല, 3 kilometer എൻട്രൻസ് വരുന്നതാണ്. അതുകൊണ്ട് തന്നെ നമ്പർ വലുതായിട്ട് പി എസ് സി കുറയ്ക്കാനുള്ള ഒരു സാധ്യത, നമ്പർ കുറച്ച് വലുതായിരിക്കും. കാരണം അപ്പൊ പോലീസിനാണെങ്കിൽ ചിലപ്പോൾ ഒരു 3 ഇരട്ടി ആളിടുന്ന, ഇപ്പം ഇത് അതിനെക്കാട്ടി ആളിടാനാണ് സാധ്യത, കാരണം എൻട്രൻസ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ട്. അപ്പൊ എൻട്രൻസ് കഴിഞ്ഞിട്ടാണ് പിന്നെ ഫിസിക്കൽ ഈ ടെസ്റ്റും വരുന്നത്, അതുകൊണ്ട് തന്നെ നമ്പർ വലുതായിട്ട് കുറയാനുള്ള സാധ്യതയില്ല. അപ്പൊ എല്ലാവർക്കും പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അപ്പൊ ഇനി വിളിക്കുന്ന ആളുകൾക്ക് കൂടി ചേർത്തായിട്ടാണ് പറയുന്നത്, നിങ്ങൾക്ക് 38 mark ആയിരിക്കും, ചില 36 mark ആയാലും, എത്ര മാർക്കായാലും നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ. അല്ലെങ്കിൽ തന്നെ വേറൊരു കാര്യം സാർ, നമുക്ക് പരീക്ഷ കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് നമുക്ക് ഈ കട്ട് ഓഫ് എത്ര എന്ന് ഒരിക്കലും പ്രെഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പൊ നമുക്കറിയാം പോലീസിന്റെ തന്നെ നമുക്കൊരു ഒരു 2-3 months കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു യഥാർത്ഥ ഒരു ധാരണ കിട്ടിയത് ഇത്രയായിരിക്കും കട്ട് ഓഫ് വരിക എന്നുള്ളത്. അപ്പൊ നിങ്ങളാരും ഇപ്പോഴേ കട്ട് ഓഫിനെ കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെട്ടിട്ട് കാര്യമില്ല, കാരണം നിങ്ങൾക്ക് വെറുതെ ടെൻഷൻ അടിക്കാൻ അതുകൊണ്ട് എന്താണ് ഗുണം ചെയ്യത്തുള്ളൂ, അല്ലാതെ പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. അതുകൊണ്ട് ബാക്കിയുള്ള ചാനലിൽ പറയുന്ന പോലെ 40 തുടങ്ങാനോ അതിന്റെ പുറകെ പോകാതെ അതൊന്നും വിശ്വസിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം പറഞ്ഞതിൽ, അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ എണ്ണം എന്ന് പറഞ്ഞാൽ 65-70 ഇടയിലാണ്. അതിനപ്പുറത്തേക്ക് നിങ്ങൾക്ക് ഒരു ആവറേജ് ഒരാൾ പഠിക്കുന്ന ഒരാൾ എനിക്ക് തോന്നുന്നത് 70 വരെയൊക്കെ ആയിരിക്കും മാക്സ്. സാർ ഇപ്പം ഒരു പ്രത്യേകം എന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളിപ്പോൾ ഏതൊരു എക്സാം എടുത്തിരുന്നാൽ കൂടി, ഇപ്പൊ പണ്ടത്തെ കണക്കല്ല, പണ്ടാണെങ്കിൽ എല്ലാവരും 100 അല്ലെങ്കിൽ 90 ഒരു സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലരും എക്സാം എഴുതാൻ പോകുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ അങ്ങനല്ല, സ്കോറിങ് വളരെ കുറവാണ്. സ്കോറിങ് വളരെ കുറവെന്ന് പറഞ്ഞിരുന്നാൽ ഇപ്പൊ നമുക്ക് എക്സാം പാടായിരിക്കും, പക്ഷെ നമ്മുടെ ഒരു നിലവാരം വെച്ചിട്ട് നമുക്ക് കട്ട് ഓഫ് കുറവാന്ന് വിചാരിക്കും. അതായത് പണ്ട് ഇതേ ക്വസ്റ്റ്യൻ ആയിരുന്നെങ്കിൽ 20 cut-off എടുത്തോളെന്ന് പറയാം, പക്ഷെ ഇപ്പൊ അങ്ങനല്ല. ഇപ്പം നമുക്കറിയാം പോലീസിന്റെ എല്ലാം വെച്ചിട്ട് കട്ട് ഓഫ് വളരെ കൂടുതലാണ് വരിക. കൂടുതൽ എന്ന് വരുന്ന കഴിഞ്ഞാൽ പണ്ടത്തെ കണക്ക് 90 വരുന്നില്ല കൂടി എന്താണ് എക്സാം ഡിഫിക്കൽറ്റി വെച്ചിട്ട് പലരും പ്രെഡിക്ട് ചെയ്യും, ഇത് ഭയങ്കര പാടുള്ള എക്സാം 20 mark എടുത്തോളെന്ന് പറയാം. പക്ഷെ കട്ട് ഓഫ് വരുമ്പോൾ 50 നമ്മൾ ഡിഗ്രി പ്ലിംസിനെ കണ്ടാണ് കണ്ടത്. അപ്പൊ അതുകൊണ്ട് പണ്ടത്തെ കണക്ക് 90 70 കട്ട് ഓഫ് വന്നില്ലെങ്കിൽ കൂടി എക്സാം പാടാണെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതിനെ കാട്ടി കൂടുതലായി സാധാരണ കട്ട് ഓഫ് വരാറുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഇനിയിപ്പോ ഈ വീഡിയോ കാണുന്ന ആളുകൾ സിവിൽ പോലീസ് ഓഫീസർ ആകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ സ്പെഷ്യൽ ടോപ്പിക്കിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ്. അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് ഇത് IRB കാട്ടി കൂടുതൽ ഈ എഴുതിയ ഭൂരിഭാഗം പേരും CPU ആണ് ലക്ഷ്യം. നമ്മൾ ആ വീഡിയോയിലും പലരും പറഞ്ഞതാണ് CPU എക്സാം. അപ്പൊ നിങ്ങളടുത്ത് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ സ്റ്റേറ്റ്മെന്റ് ചോദ്യം കണ്ട് ആക്ച്വലി പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ സ്റ്റേറ്റ്മെന്റ് ചോദ്യത്തിന്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡെപ്ത് ആയിട്ട് പഠിച്ചില്ല. ഈ പറഞ്ഞ ഡെപ്ത് എന്ന് പറയുമ്പോഴത്തേക്ക് പറയുന്ന ഇപ്പോ CRPC പറയുന്ന ഒരു സെക്ഷൻ, ഇപ്പൊ 41 അല്ലെങ്കിൽ 43 ആണ് പറയുന്നത്, 43 ആണ് ചോദിച്ചത് അല്ലെ, അറസ്റ്റ് ഓഫ് എ പ്രൈവറ്റ് അറസ്റ്റ് ബൈ എ പ്രൈവറ്റ് പേഴ്സൺ ആണ് ചോദിച്ചത്. അത് വ്യക്തമായിട്ട് വായിക്കാത്ത ഒരാളിന് ആ ക്വസ്റ്റ്യൻ ഉറപ്പായിട്ടും ബുദ്ധിമുട്ടുണ്ട്. അപ്പം ഈ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ പ്രത്യേകത അത് തന്നെയാണ്. ഇപ്പൊ നമ്മൾ വെറുതെ നമ്പർ, അതായത് നമ്പേഴ്സ് മാത്രം കാണാതെ അടിച്ചുകൊണ്ട് ചോദിച്ചാൽ ഈ പ്രസ്ഥാനം വരുമ്പോഴത്തേക്ക് നമുക്ക് ഡൗട്ടാവും 42 43 ഡൗട്ടാവും. പക്ഷെ തിരിച്ച് 41 50 എന്നൊക്കെ ചോദിച്ചാൽ നമുക്ക് വേണമെങ്കിൽ 41 50 സെലക്ട് ചെയ്യാൻ പറ്റും. പക്ഷേ അതിന്റെ പ്രസ്താവന ഏതാന്ന് ചോദിച്ചിരുന്നാലാണ് ഡൗട്ട് അടിക്കുന്നത്. അപ്പം ഇവരുടെ പരാതി എന്താണെന്ന് വെച്ചാൽ സെക്ഷൻ ചോദിച്ചില്ല എന്നുള്ളതാണ് പരാതി. അപ്പൊ സെക്ഷൻ പഠിപ്പിക്കുക എന്നുള്ളതല്ല അവിടെ ഉദ്ദേശിക്കുന്നത്. ആ ഫാക്ട് നിങ്ങൾക്ക് അറിയാമോ എന്നാണ് PSC അവിടെ ചെക്ക് ചെയ്യുന്നത്. നമ്മൾ ഒരു വീഡിയോയിൽ പറഞ്ഞത് നിങ്ങൾക്ക് പ്രാഥമികമായ അറിവ് എന്ന് പറയുമ്പോൾ CRPC ആണെങ്കിലും IPSC ആണെങ്കിലും അവർ പറയുന്ന സെക്ഷൻ പഠിക്കുക എന്നുള്ളതാണ് പ്രാഥമികമായ അറിവുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഏതാണോ സെക്ഷൻ, ആ സെക്ഷനിൽ പറയുന്ന പോയിന്റുകൾ കൃത്യമായിട്ട് പഠിക്കുക. അത് ക്ലോസ് അനുസരിച്ച് 46 എന്ന് പറഞ്ഞ് പഠിക്കണമെന്നില്ല, വ്യക്തമായിട്ട് ആ പോയിന്റുകളെല്ലാം പഠിച്ചാൽ. ഇപ്പോൾ ചോദിച്ച 41 നിങ്ങൾക്ക് ആ പോയിന്റുകളെല്ലാം അറിയാമെങ്കിൽ നോൺ വേലബിൾ ആണ്, അത് കൊഗ്നിസിബിൾ ആണ് എന്ന് അറിയാവുന്ന കാര്യം ഇതൊക്കെ. പിന്നെ എനിക്ക് കുറച്ച് പ്രശ്നമുണ്ടെന്ന് തോന്നിയത് ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ കുറച്ച് തെറ്റുകൾ, മേ ബി എനിക്ക് തെറ്റുണ്ടെന്ന് തോന്നുന്നത്, PSC എങ്ങനെയാണെന്ന് അറിയില്ല. അതിപ്പോൾ നമ്മൾ നിയമത്തിന്റെ രീതിയിൽ പറയുമ്പോൾ കുറച്ച് ഓപ്ഷനാത്ത മിസ്റ്റേക്കുകൾ വന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ചിലപ്പോൾ നമ്മൾ നമുക്ക് പിന്നെ ഇതിപ്പോൾ ഈ എക്സാം സ്പെഷ്യൽ ടോപ്പിക്ക് പാടാന്ന് പറഞ്ഞിട്ട് അടുത്ത ഇനി എക്സാം പോലീസിന് പാടാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്ന സമിതി എടുത്ത് PSC കുറച്ച് നിർദ്ദേശങ്ങളായിരിക്കും കൊടുക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് അവർ ഉണ്ടാക്കി കൊടുക്കുന്ന ക്വസ്റ്റ്യൻ PSC
റാൻഡമായിട്ട് സെലക്ട് ചെയ്യുന്നതാണ്. ഇത് പാടാന്ന് പറയുമ്പോഴത്തേക്ക് ഐ ആർ ബിക്ക് വേണ്ട വേക്കൻസി ആളുകളുടെ എണ്ണം കുറവാണ്. അപ്പൊ ഈ പറയുന്ന സിവിൽ പോലീസ് ഓഫീസർ പോലല്ല, വേക്കൻസി കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും എക്സാമിന്റെ ടഫ്നെസ് കൂടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് എക്സാം കുറച്ച് കട്ടിയായിട്ട്. അപ്പൊ അതുകൊണ്ട് ഇത് മാർക്ക് കുറഞ്ഞൊരു പേടിക്കേണ്ട, നിങ്ങൾക്ക് സി പി ഉള്ളവരാണെങ്കിൽ ഉറപ്പായിട്ട് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. കാരണം നിങ്ങൾക്ക് മനസ്സിലായില്ല നിങ്ങളുടെ ഫോൾട്ട് ഏതൊക്കെ മേഖല നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ പറ്റിയില്ല. ഇപ്പൊ നമുക്ക് അവർക്ക് അവർ ആൾറെഡി സി പി യുടെ സ്പെഷ്യൽ ടോപ്പിക് പഠിച്ചു വരുന്നവരായിരിക്കും. അപ്പൊ നിങ്ങൾ ഇന്ന് വന്ന ക്വസ്റ്റ്യൻ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക. അവിടെ നിന്ന് ഞാൻ പഠിച്ചതിൽ എനിക്ക് എന്താ ഏത് പോയിന്റ് ആണ് കിട്ടാത്തത് നിങ്ങൾ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഓ, ഞാൻ പഠിക്കേണ്ട രീതി ഇങ്ങനെയായിരുന്നു, ഇങ്ങനെയായിരുന്നു, എനിക്ക് കിട്ടിയെന്ന് മനസ്സിലാക്കേണ്ട ആവശ്യം. ജസ്റ്റ് ഒരു ട്രയൽ മെത്തേഡ് പോലെ ട്രയൽ ആയിട്ട് നമ്മുടെ മുന്നിൽ എപ്പോഴും എക്സാം വരുന്നത് നിങ്ങൾ പാനിക് ആകാൻ വേണ്ടിയല്ല. നിങ്ങൾ അതിൽ ഒരു എറർ എന്താണെന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാം. നമുക്ക് മുന്നിൽ ഈ സി പി യുടെ മുന്നിൽ ഒരു ഐ ആർ ബി എക്സാം എന്ന് വളരെ നമുക്കറിയാം. ഇപ്പൊ കഴിഞ്ഞ സി പി ക്ക് തന്നെ ഇപ്പം അതിന് ബാക്കിയുള്ള പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ച് ടെൻഷനാണ്. കാരണം പലരും എക്സാം കഴിഞ്ഞിട്ട് നമുക്കറിയാം 70 മാർക്ക് 80 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന പറയാം. അവരൊക്കെ ഇപ്പൊ റാങ്ക് ലിസ്റ്റ് ചെയ്യുമ്പോൾ റാങ്ക് ലിസ്റ്റ് പോലും കാണത്തില്ല. അപ്പൊ നിങ്ങൾ അതൊന്നും ഓർത്ത് ടെൻഷൻ ആവണ്ട. നമുക്ക് പറയാനുള്ളത് നിങ്ങൾ അടുത്ത എക്സാമിന് വേണ്ടിയിട്ട് ഡീപ്പായിട്ട് പഠിക്കുക. അപ്പോൾ അത് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഇപ്പൊ ഐ ആർ ബിയുടെ എക്സാമിന്റെ ഒരു മൊത്തത്തിലുള്ള അനാലിസിസ് പറയുകയാണെങ്കിൽ പൊതുവേ നല്ല ബുദ്ധിമുട്ടുള്ള എക്സാമാണ്. അത് ചോദിക്കുന്ന എല്ലാ ആളുകൾക്കും അങ്ങനെ ആയതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അപ്പൊ ഞാൻ എടുത്ത് നോക്കുമ്പോൾ ചിലപ്പോൾ എനിക്ക് എളുപ്പമായിരിക്കും, ചിലപ്പോൾ നിങ്ങളുടെ സാറ് പറയുന്നത് അങ്ങനെ എളുപ്പമായിരിക്കും. എളുപ്പമെന്ന് പറയുന്ന ഒരു കേസ് എന്ന് പറഞ്ഞാൽ ഇവര് ഇവരുടെ മുമ്പ് നടന്ന എക്സാംസ് ഒക്കെ വെച്ചിട്ടാണ് അത് പറയുന്നത്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ എളുപ്പമായിരിക്കും, പക്ഷേ അത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റാത്ത ഒരു എക്സാം തന്നെയാണ്. അതുകൊണ്ട് പറഞ്ഞു വന്നത് നിങ്ങൾക്ക് എത്ര മാർക്ക് ഉണ്ടെങ്കിൽ ദാറ്റ്സ് ഫൈൻ, ഒരു കുഴപ്പമില്ല. നിങ്ങൾ സന്തോഷത്തോടു കൂടി തന്നെ ഇരിക്കുക. നിങ്ങൾ നിങ്ങളുടെ കഴിവിന്റെ പരമാവധി എന്തായാലും എഴുതിയിട്ടുണ്ടാവും. എന്നാലും വെറുതെ പോയിട്ട് ആരും ഐ ആർ ബിയുടെ എക്സാം എഴുതിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. എന്തായാലും നിങ്ങൾ നന്നായിട്ട് എഴുതിയിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും എൻട്രൻസിന് വേണ്ടി വർക്ക്ഔട്ട് ചെയ്യുക. അതിൽ യാതൊരു പ്രശ്നമില്ല. കട്ട് ഓഫ് തീരുമാനിക്കുക നിങ്ങളാണ്, നിങ്ങളാണ് തീരുമാനിക്കുന്നത്. അതല്ലാതെ ഞങ്ങളെപ്പോലെ യൂട്യൂബ് ചാനലുകളോ ഒന്നും അല്ല വന്നിട്ട് കട്ട് ഓഫ് തീരുമാനിക്കുക. നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ട്, നിങ്ങൾ എക്സാം എഴുതാൻ പോയ ആളുകൾ എത്ര നന്നായിട്ട് എക്സാം എഴുതിയിട്ടുണ്ടോ എന്ന് അതിനനുസരിച്ചാണ് കട്ട് ഓഫ് വരുന്നത്. നിങ്ങൾക്ക് എത്ര മാർക്ക് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ധൈര്യമായിട്ട് എൻട്രൻസിന് വേണ്ടിയാണ്. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ എൻട്രൻസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും എൻട്രൻസ് കിട്ടും, ഫിസിക്കലും കിട്തും എന്ന് അങ്ങനെ കിട്ടട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ചാനലിന്റെ കമന്റ് ബോക്സിൽ എന്തായാലും കമന്റ് ചെയ്യുക. ചാനൽ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് എന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കുക. താങ്ക് യു.